നെറ്റ്‌വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എത്രക്കരിപ്പൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസിന്റെ മതേതര സംഗമം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിപ്ലവ സ്മരണകൾ ഉയർത്തി കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ ചെങ്കൊടി ഉയർന്നു. പയ്യന്നൂർ ടൗൺ ബാങ്കിൽ നിയമനത്തിൽ അട്ടിമറിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് ഉപരോധിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ 20th കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസിന്റെ മതേതര യുവസംഗമത്തിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അസഹിഷ്ണുതയ്ക്കും ഫാസിസത്തിനുമെതിരെ ഹൃദയവും കരങ്ങളും ഒന്നിക്കണമെന്ന സന്ദേശവുമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ മതേതര യുവസംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. എന്റെ വീട്ടിൽ ഒരിക്കലും ഈ മതങ്ങൾ ഒരിക്കലും കലഹിച്ചിട്ടില്ല, എനിക്ക് നന്നായിട്ടറിയാം. എനിക്കത് അഭിമാനമേ ഉള്ളൂ. അതേപോലെ എൻ്റെ പല ജീവിതയാത്രയിലും എന്നോട് കൂടെ ഉണ്ടായിരുന്നത് മറ്റുള്ള മതങ്ങളിലെയും മറ്റുള്ള രാജ്യങ്ങളിലെയും സുഹൃത്തുക്കളാണ്. ഒരിക്കലും നമ്പൂതിരിമാരെന്ന് പറഞ്ഞൊരു വർഗത്തിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കാറില്ല. അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല ഒരാൾക്ക്. ഇത്ര നീണ്ട പേര് വേണ്ടാന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. കൈതപ്പുറന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റേതുപോലും ഭാരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത്രയും ഞാൻ ഈ കാര്യത്തിൽ പക്കയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമ്പൂതിരിമാരെ സുഹൃത്തുക്കളായി ഏറെയൊന്നും താൻ കൊണ്ടു നടക്കാറില്ലെന്ന് കൈതപ്രം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളിലധികവും മറ്റ് ജാതി മതസ്ഥരാണ്. എന്നെ കൈതപ്രം എന്ന് മാത്രം വിളിച്ചാൽ മതി. ദാമോദരൻ നമ്പൂതിരി എന്ന പേര് പോലും ഒരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എൻ്റെ പൂജാമുറിയിൽ ഹിന്ദുദൈവങ്ങളെപ്പോലെ തന്നെ മക്കയിലെയും വത്തിക്കാനിലെയും സാന്നിധ്യങ്ങളുമുണ്ട്, കൈതപ്രം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനായി, AP അബ്ദുള്ളക്കുട്ടി MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി SK അർദ്ധനാരി, CR മഹേഷ്, എം നാരായണൻകുട്ടി, AP നാരായണൻ, വി എൻ നരിപുരം, KK ജയരാജൻ, സാജിദ് മൗനാൽ എന്നിവർ സംസാരിച്ചു. December 20 കരുവള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന് തുടക്കം കുറിച്ച് രക്തസാക്ഷി നഗറിൽ ചെങ്കൊടി ഉയർന്നു. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ EP കരുണാകരൻ പതാക ഉയർത്തി. കരിവള്ളൂർ സമരത്തിന്റെ 69th വാർഷികാചരണത്തിന് തുടക്കം കുറിച്ച് രക്തസാക്ഷി നഗറിൽ ചെങ്കോടി ഉയർന്നു. മുനിയൻകുന്ന് രക്തസാക്ഷി നഗറിൽ നിന്ന് KK കൃഷ്ണനാണ് പതാക അത്ലറ്റുകൾക്ക് കൈമാറിയത്. പിന്നീട് റിലേയായി പതാക രക്തസാക്ഷി നഗറിൽ എത്തിച്ചു. നിരവധി പേരെ സാക്ഷി നിർത്തി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ EP കരുണാകരൻ പതാക ഉയർത്തി. തുടർന്ന് KN കുഞ്ഞഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഉറക്കമില്ലാത്ത മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. കാരണം ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ജനതയ്ക്ക് ഉണർവുകളെല്ലാം നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഒരല്പം സമയം ഉറങ്ങാതിരിക്കുമ്പോൾ ഉറങ്ങാതിരിക്കുന്നു എന്നത് മാത്രമല്ല, ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്നും മറവി ഒരു സമൂഹത്തെ ബാധിക്കുന്നത് അത്യന്തം അപകടകരമാണെന്നും KN പറഞ്ഞു. ചടങ്ങിൽ EP കരുണാകരൻ അധ്യക്ഷനായി, TI മധുസൂദനൻ, അഡ്വക്കേറ്റ് PP സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ടൗൺ ബാങ്കിൽ നിയമനത്തിൽ അട്ടിമറിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് ഉപരോധിച്ചു.
കോൺഗ്രസിന്റെ അധീനതയിലുള്ള പയ്യന്നൂർ ടൗൺ ബാങ്കിൽ നിയമനത്തിൽ അട്ടിമറിയുണ്ടെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് ഉപരോധിച്ചത്. കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി കെ ടി ഹരീഷ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രജീഷ് കണ്ണോത്ത് എന്നിവരെ തഴഞ്ഞ് ബാങ്കിൽ പുതുതായി നിയമനം നടത്തിയെന്നും ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ നിയമസഭാ മത്സരാർത്ഥിയുമായ കോൺഗ്രസ് നേതാവാണ് നിയമന അട്ടിമറിക്ക് പിന്നിലെന്നും പ്രവർത്തകർ ആരോപിച്ചു. പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനങ്ങൾ, പയ്യന്നൂർ കോളേജ് ഉൾപ്പെടെയുള്ള പയ്യന്നൂർ ടൗൺ ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒരാളെ പോലും പരിഗണിക്കാതെ പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നേതൃത്വത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, പെട്ടി തൂക്കി നടക്കുന്നവർക്ക് മാത്രം ഈ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്ന ഒരു സംവിധാനം കുറെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് തുടർന്നു പോകുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത് ടൗൺ ബാങ്കിൽ അത് സംജാതമായിരിക്കുന്നു. ഈ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് എന്ത് എത്ര തന്നെയായാലും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ഏത് നേതൃത്വം വന്ന് മുന്നോട്ട് വന്നാലും ഈ ഒരു പരിപാടിക്ക് ഒരു ശാശ്വത പരിഹാരം ഇല്ലെങ്കിൽ ഏത് നേതാവിനെയും ഈ കോൺഗ്രസ് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഇവിടെ സമര പരിപാടി ആരംഭിക്കുന്നത്. സാധാരണ പ്രവർത്തകരെയല്ല തിരികെ കയറ്റുന്നത്. സാധാരണപ്പെട്ട കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാരവാഹികളെ ഒഴിവാക്കിക്കൊണ്ട് അനധികൃത നിയമനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രക്ഷോഭമായി മുന്നോട്ട്, ഒരു കാരണവശാലും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ അതിന്റെ ശക്തമായ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുമെന്നാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നത്. ഉപരോധ സമരത്തിന് ലിജേഷ്, വി മനോജ്, കെ ടി ഹരീഷ്, മഞ്ജു കൊയിലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആധാരമെഴുത്ത് അസോസിയേഷൻ 20th കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 20th സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടന്നത്. മയൂര ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പൂജപ്പുര സോമൻ നായർ നഗറിൽ ജില്ലാ പ്രസിഡന്റ് എം വി രമേശിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ ഗൗരവകരമായ വിഷയങ്ങളൊക്കെ പിന്നീട് ചർച്ചക്കും. അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, സംഘടനാ പ്രവർത്തനം ശക്തമാക്കുക, അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള മാർഗം. ഉദ്ഘാടന യോഗത്തിൽ അനുശോചന പ്രമേയം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി മുരളീധരനും, സംഘടനാ റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി എസ് കൃഷ്ണസ്വാമി പിള്ളയും, പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി രമേശൻ കൊയിലോടനും, വരവ് ചെലവ് കണക്കവതരണം എ പുരുഷോത്തമനും നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ ലക്ഷ്മി, ഗീത എളമ്പുലാൻ, ഡോക്യുമെന്റ് ജേണൽ റിപ്പോർട്ടർ സജീവൻ കല്ലിക്കണ്ടി, ജോയിന്റ് സെക്രട്ടറി പി വി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് പ്രമേയാവതരണവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു. സമാപന ദിവസമായ ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് എം വി രമേശിന്റെ അധ്യക്ഷതയിൽ ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആധാരമെഴുത്ത് മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയവരെ ആദരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുത്തൂറ്റ് ഫിൻകോർപ്പ് ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചു. പഴങ്ങടി മുത്തൂറ്റ് ഓഫീസിൽ നടന്ന സമരം സി പി ഐ എം മാടായ കമ്മിറ്റി അംഗം ഐ വി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കേട്ടുകേൾവില്ലാത്ത പ്രാകൃതമായൊരു നിലപാടാണ്. തൊഴിലാളി വർഗം നേടിയെടുത്ത എണ്ണമറ്റ നേട്ടങ്ങളെ മുഴുവൻ ഈ മുത്തൂറ്റ് പുസ്തക തൊഴിലാളിമാർ തകർക്കാൻ ശ്രമിക്കുക. ഈ തകർക്കുന്നതിനെതിരായി ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ മുത്തൂറ്റ് കോർപ്പറേഷന്റെ ഈ കിരാതമായ തൊഴിലാളി വർഗ വിരുദ്ധ ഫാസിസ്റ്റ് നിലപാടിനെതിരായി മുത്തൂറ്റ് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി അവസാനിപ്പിക്കുക, സ്ത്രീ ജീവനക്കാർക്കെതിരെയുള്ള സ്ഥലമാറ്റങ്ങൾ റദ്ദു ചെയ്യുക, ശാഖകൾ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് സിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിലാണ് സമരം. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ ഇടത് സംഘടനകളും രംഗത്തെത്തി. പി പി ഷമീസ്, ഒ വി ആശ, കെ വി സുമേഷ്, പി വി സജീഷ്, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ലോക അറബിക് ദിനാചരണം തൃക്കരിപ്പൂർ തങ്കയം എൽ പി സ്കൂളിൽ ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു. ലോക അറബിക് ദിനാചരണം തൃക്കരിപ്പൂർ തങ്കയം എൽ പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാലയത്തിൽ ദീർഘകാലം അറബി അധ്യാപകനായിരുന്ന മുഹമ്മദ് കുഞ്ഞിമാസ്റ്ററെ ആദരിച്ചു. പി ടി എ പ്രസിഡന്റ് ടി എം സി ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തങ്കയം ജുമാ മസ്ജിദ് ഖതീബ് ഹാരി സൈനി മുഹമ്മദ് കുഞ്ഞിമാസ്റ്റർക്ക് ഉപഹാരം നൽകി ആദരിക്കുകയും അറബി ഭാഷയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു. നമ്മുടെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചരിത്രരേഖ തന്നെ ഈ കേരള സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്.
തുടർന്ന് ഉപജില്ലാ ജില്ലാ കലാമേളകളിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച പ്രതിഭകളുടെ ഉൽപ്പന്ന പ്രദർശനവും പ്രതിഭകളെ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ നളിനി, ലുക്മാൻ സഅദി, എൻ കെ പി മുഹമ്മദ് കുഞ്ഞി, സി വി ജത്ന, എം രമേശ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ രവി മടിയൻ സ്വാഗതവും കെ പി മീന നന്ദിയും പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ പൈനോ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 2000 മുകളിൽ ഉപഭോക്താക്കളും 10 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയിലുമുള്ള സെക്ഷൻ ഓഫീസുകൾ ഉടൻ വിഭജിക്കുക. 10 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയിലുള്ള സെക്ഷനുകളിൽ ലൈൻമാൻമാരുടെ അധിക തസ്തിക അനുവദിക്കുക. പ്രമോഷനും നിയമനവും നടത്തി മുഴുവൻ ഒഴിവുകളും നികത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കമ്പിയില്ല, ടൈൻ വലിക്കാൻ കമ്പി കൊടുക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടാവില്ല. ഫോഴ്സ് ഇല്ലാതെ എങ്ങനെ കമ്പി വലിക്കുക? ആകാശത്തിലൂടെ കമ്പി വലിക്കാൻ പറ്റുമോ? അതുപോലെ മറ്റ് ഇൻസുലേറ്ററുകൾ, ആവശ്യത്തിനുള്ള ഇൻസുലേറ്ററുകൾ കിട്ടുന്നില്ല. കിട്ടിയ ഇൻസുലേറ്ററുകളും കമ്പികളും തന്നെ ഡിവിഷൻ സെക്രട്ടറി എ വി രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് എം രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ദളിത് ലീഗ് നേതാവും മുൻ എം എൽ എയുമായ എം ചടയൻ അനുസ്മരണം പഴയങ്ങാടിയിലെ ചടയന്റെ ശവകുടീരത്തിൽ നടന്നു. ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് യു സി രാമൻ ഉദ്ഘാടനം ചെയ്തു. ശേഷം ദളിത് ലീഗിന്റെ പ്രവർത്തനം ശക്തമായി ആരംഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ഇവിടെ ഒത്തുകൂടുകയും ഇവിടെ പുഷ്പാർച്ചന നടത്തുകയും തുടർന്ന് നേരത്തെ പിന്നെ ഇവിടെ തന്നെയുള്ള ഹാളുകളിൽ വെച്ച് ഒന്ന് രണ്ട് തവണ ചടങ്ങ് നടത്തി. ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ എം എൽ എ ചടയന്റെ ചരമദിനത്തിന്റെ ഭാഗമായി ചടയന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ചടയൻ എം എൽ എയുടെ ബന്ധുക്കളും ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. പി സി രാജൻ, ജയന്തി രാജൻ, എ പി ബദറുദ്ദീൻ, അഡ്വക്കേറ്റ് പി മുരളീധരൻ, കെ കെ ഹരീഷൻ, പി ബാലൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറിയന്മാർക്കും സെക്രട്ടറിമാർക്കും പരിശീലനം നൽകി. പൈനോ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി ജി ഡി നായർ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മേഖലയിലെ ലൈബ്രറിയന്മാർക്കും സെക്രട്ടറിമാർക്കും പരിശീലനം നൽകി. കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി ജി ഡി നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി പി കെ ബൈജു, യു ജനാർദ്ദനൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, കെ ശിവകുമാർ, ടി വി നാരായണൻ മാസ്റ്റർ, വി വി സുകുമാരൻ, അച്യുതൻ പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വഴുവക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വികസന സെമിനാർ ഫോക്കസ് 2015-16 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികളുടെ സിലബസ് മലയാളം അല്ല, മലയാളം മീഡിയം അല്ല, ഇംഗ്ലീഷ് മീഡിയമാണ്. ചക്രപാണി മഹാനന്ദി പറഞ്ഞ സ്കൂളിലെ സിലബസ് NCERT സിലബസാണ്. വിദ്യാലയത്തിന്റെ വികസന സമിതിക്ക് രൂപം കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെയും SSAയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും പി ടി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് സെമിനാർ നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഫാത്തിമ കെ വിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് ഏറ്റുവാങ്ങൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ റീത്ത നിർവഹിച്ചു. സ്കൂൾ വികസന രേഖ അവതരണം ചെറുവത്തൂർ ബി പി ഒ എം മഹേഷ് കുമാറും ബി ആർ സി ട്രെയിനർമാരായ കെ സുജാതയും രഞ്ജിത്ത് മാസ്റ്ററും നിർവഹിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് അംഗം കെ ഹാഷിം, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥൻ വി കെ ബാലകൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി എം യൂസഫ് ഹാജി, SSG അംഗം കെ രാജീവൻ, സ്കൂൾ അസിസ്റ്റന്റ് പി വി സതി, പ്രധാനാധ്യാപിക ഒ ടി സുഹറ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കോൽക്കളിക്ക് ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ നെറ്റ്വർക്ക് ചാനലിന്റെ തൃക്കരിപ്പൂർ പ്രതിനിധി പ്രഭാകരൻ തരംഗിണിയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പാചകകലയിൽ മികച്ച സേവനത്തിനുള്ള ഫോക്ലോർ അക്കാദമി അവാർഡിന് അന്നൂരിലെ എടച്ചേരി ഭാസ്കര പൊതുവാൾ അർഹനായി. 35 വർഷമായി പാചകരംഗത്ത് സജീവമാണ് ഇദ്ദേഹം. പാചകകലയിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി പയ്യന്നൂർ അന്നൂരിലെ എടച്ചേരിയൻ ഭാസ്കര പൊതുവാളിന്റെ സേവനം ശ്രദ്ധേയമാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കലോത്സവങ്ങളിലും ക്ഷേത്രങ്ങളിലും കല്യാണ വീടുകളിലും സദ്യക്ക് ഭാസ്കര പൊതുവാളിന്റെ സാന്നിധ്യമുണ്ട്. കണ്ണൂർ ഭാരതി ഹോട്ടലിൽ വർഷങ്ങളായി ജോലിയെടുത്തു. പിന്നീട് സദ്യാപാചകത്തിലേക്ക് വഴിമാറുകയായിരുന്നു. നാട്ടിൽ എവിടെ സദ്യ ഉണ്ടായാലും പാചകം ഭാസ്കര പൊതുവാളുടേതായിരിക്കും. അന്തരിച്ച കമ്മാര പൊതുവാളിന്റെ ശിഷ്യനും കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ 35 വർഷക്കാലമായി പാചകരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇദ്ദേഹത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണ്. ഇത് അർഹതക്കുള്ള അംഗീകാരമെന്ന് തന്നെ പറയാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിമരുന്ന് പ്രയോഗത്തിനിടെ പടക്കം ആൾക്കൂട്ടത്തിലേക്ക് തെറിച്ചു വീണ് 3 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കക്കേഞ്ചാൽ പടത്തടത്തെ പി കെ വേണു, പറത്തോന്നീരിലെ ജിതേഷ് എന്നിവരെയാണ് മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിസാര പരിക്കേറ്റ പാമ്പൻകല്ലിലെ വാസുവിനെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു. ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസമായ വ്യാഴാഴ്ച നഗരപ്രദക്ഷിണത്തിന് ശേഷം നടന്ന കരിമരുന്ന് പ്രയോഗമാണ് അപകടത്തിൽ കലാശിച്ചത്. കത്തിച്ച് മുകളിലേക്കിട്ട പടക്കം ചീറ്റി മുകളിൽ പോയി തെറിച്ച് ആൾക്കൂട്ടത്തിലേക്ക് വീഴുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. സാന്താക്ലോസായ അധ്യാപകൻ കുട്ടികൾക്കൊപ്പം നൃത്തം ചവിട്ടി. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളോടെ വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് അവധി തുടങ്ങി. ലോകരക്ഷകനായ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ നാടെങ്ങും ഒരുക്കം നടന്നു വരുമ്പോൾ വിദ്യാലയങ്ങളിൽ വൈവിധ്യമാർന്ന ക്രിസ്മസ് ആഘോഷങ്ങളോടെ 10 ദിവസത്തെ അവധിക്കാലത്തിന് തുടക്കമായി. ക്രിസ്മസ് പുൽക്കൊടൊരുക്കലും കരോൾ ഗാന മത്സരങ്ങളും മധുരമൂറും ക്രിസ്മസ് കേക്ക് മുറിക്കലുമെല്ലാമായി ആഘോഷത്തിമർപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ. പല പല സ്കൂളുകളിലും വ്യത്യസ്തമായ പരിപാടികൾ കുട്ടികൾക്ക് കൗതുകമായി. സെന്റ് പോൾസ് സ്കൂളിലെ അധ്യാപകനായ രാധാരമണൻ സാന്താക്ലോസ് അപ്പൂപ്പനായി കുട്ടികൾക്കിടയിലിറങ്ങി. ചിലയിടങ്ങളിൽ 10ഉം 20ഉം ക്രിസ്മസ് പാപ്പമാർ തന്നെയാണിരുന്നു. വേഷമിട്ട കുട്ടികൾ കരോൾ സംഗീതം മുഴക്കി. ക്രിസ്മസ് കേക്കുകൾ മുറിച്ചു വിളമ്പുക എന്നത് എല്ലാ സ്കൂളുകളിലും സാധാരണമായിരുന്നു. വാദ്യോപകരണങ്ങളും ക്രിസ്മസ് ഗാനങ്ങളുമായി ക്രിസ്മസ് കരോളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗോപാൽ യു പി സ്കൂളിൽ വിവിധ മത്സര വിജയികൾക്കുള്ള അനുമോദനവും സ്വീകരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗോപാൽ യു പി സ്കൂളിൽ നിന്നും സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ മെറ്റൽ എൻഗ്രേവിംഗിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടുകയും സബ്ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത 9 ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്ത പി അനിരുദ്ധ്, ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾ എന്നിവർക്കുള്ള അനുമോദനമാണ് സ്കൂളിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം വി വി ശ്യാമളയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപൂർവമായ ഒരു സൗഭാഗ്യമാണ് എല്ലാവർക്കും അത്തരത്തിൽ നേടിയിരിക്കാൻ സാധിക്കില്ല. എങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും വ്യത്യസ്തമായ കഴിവുകൾ സ്വാഭാവികമായി നൽകുകയാണ്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ, സ്കൂൾ മാനേജർ എം കെ സുകുമാരൻ നമ്പ്യാർ, സീനിയർ അസിസ്റ്റന്റ് കെ കെ സതീദേവി, സ്റ്റാഫ് സെക്രട്ടറി യു സതീശൻ, പ്രധാനാധ്യാപിക കെ വി തങ്കമണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ യു പി തല വായനാ മത്സരത്തിന്റെ ഉദ്ഘാടനവും നടന്നു. വി ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബി എം എൽ പി സ്കൂളിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സഞ്ജീവൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബി എം എൽ പി സ്കൂളിൽ ക്രിസ്തുമസ് നവവത്സര ആഘോഷം വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സഞ്ജീവൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് സുരേഷേനായി അധ്യക്ഷത വഹിച്ചു.
അജിത് ഡി ഷേണായി സ്വാഗതം ആശംസിച്ചു. ബാബു കല്ലറ കേസ് ജ്വല്ലറി കൌൺസിലർ ശ്രീജ, ഗംഗാധരൻ മേലെടുത്ത്, ഉപേന്ദ്ര ഷേണായി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യതീഷ് മാസ്റ്റർ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്ക് കേക്ക് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം December 20 ഞായറാഴ്ച ചെറുതാഴം ബാങ്ക് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സ്വകാര്യ കെട്ടിട നിർമ്മാണ മേഖലയിലെ കരാറുകാരുടെ ഏക സംഘടനയാണ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. 2011 March 26 രൂപീകരിച്ച ശേഷം നിർമ്മാണ മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യക്ഷ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ഈ സംഘടന. സംഘടനയുടെ 2nd സമ്മേളനം 2016 February 7, 8, 9 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. അതിന്റെ മുന്നോടിയായി നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം December 20 മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. കെ പത്മനാഭൻ, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തെ അഭിവാദനം ചെയ്ത് സംസാരിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ജില്ലയിൽ നിന്ന് 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ ഭാഗമാകുമെന്ന് സംഘാടകരായ IV ശിവരാമൻ, PM ദ്വാരകാനാഥ്, സി മോഹനൻ, ടി മനോഹരൻ, കെ അജീഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ് സാരഥി സാഹിത്യവേദിയുടെ സർഗോത്സവം 2015 ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ആള് മോശക്കാരനൊന്നാവട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ സാധിക്കാത്ത ഒരു തലമുറ ഈ നാട്ടിൽ വളർന്നു. നിങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ കോളേജ് അങ്ങനെയല്ല എന്ന് ഇവിടെ ഒരു പിന്നെ പ്രശസ്ത സിനിമാ നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ, എൻ്റെ അനുജത്തിമാരെ, നാരായണനും വർഗീസും ആയിഷയും മുഹമ്മദും എല്ലാം ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് മനുഷ്യപദമാണ്. സിനിമാ തിയേറ്ററിൽ കയറി ഒരു സിനിമ കാണാൻ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലിരിക്കുന്നത് ക്രിസ്ത്യാനിയാണോ, എൻ്റെ വലതുവശത്തിരിക്കുന്നത് തീയനാണോ, എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് നമ്പൂതിരിയാണോ, പിറകുവശത്തിരിക്കുന്നത് മുസൽമാനാണോ, പാഴ്സിയാണോ, ചൈനക്കാരനാണോ, ഹിന്ദുവാണോ, മുസൽമാൻ ഒന്നും നോക്കാറില്ല. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതാണ് തിയേറ്റർ എന്ന് പറയുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, മനുഷ്യമതം മാത്രമേ ഉള്ളൂ. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററിയിൽ ഒന്നാം റാങ്ക് നേടിയ വിജന CVA ഉപഹാരം നൽകി അനുമോദിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി, വി നന്ദകുമാർ, AP മധുസൂദനൻ, PP രാമചന്ദ്രൻ, യു പ്രസന്നകുമാർ, പ്രിൻസിപ്പൽ KV രാമചന്ദ്രൻ, ഷിബു, നിഖിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കാളീശ്വരം UP സ്കൂളിൽ കുട്ടികൾക്ക് വായനാ മത്സരവും കുട്ടികൾക്ക് ചോദ്യപേപ്പർ വിതരണവും നടന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന വായനാ മത്സരത്തിന്റെ ഉദ്ഘാടനം കാളീശ്വരം സ്കൂളിൽ നടന്നു. വായനാ മത്സരത്തെ തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ചോദ്യപേപ്പർ വിതരണവും നടന്നു. വിതരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ മേഖലാ ലൈബ്രറി കമ്മിറ്റി അംഗം PP സുശീല ടീച്ചർ നിർവഹിച്ചു. ഇപ്പോൾ വായനശാലകളിൽ നിങ്ങൾക്കെല്ലാം തന്നെ പുസ്തകം കിട്ടിയിട്ടുണ്ടാവും. ഏപ്രിൽ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 13-ഓ 14-ഓ ശരിക്കും ഓർമ്മയില്ല പുസ്തകങ്ങൾ, അതായത് വായനശാലകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാളീശ്വരം വായനശാല പ്രസിഡന്റ് CK ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി, TE ഗീത ടീച്ചർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ക്രിസ്മസ് സന്ദേശം നൽകി നിർവഹിച്ചു. ക്രിസ്മസ് ആഘോഷത്തിലായിട്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു ചിന്ത ഇപ്രകാരമായിരിക്കണം: പാവപ്പെട്ടവർക്കും കരയുന്നവർക്കും ആശ്വാസം നൽകുവാൻ, വിലപിക്കുന്നവരുടെ കണ്ണീരെത്തുവാൻ. അതും PTA വൈസ് പ്രസിഡന്റ് VM ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മുഖ്യാധ്യാപിക സിസ്റ്റർ ഷിറിൻ മാത്യു, MM അഷ്റഫ്, VK നവീൽ, NW ഷേർലി എന്നിവർ സംസാരിച്ചു. ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. സ്കൂളിന്റെ പ്രധാന ഗേറ്റിനടുത്താണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് മനോഹരമായ പുൽക്കോട് ഒരുക്കിയത്. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഘോഷ പരിപാടികൾക്ക് അധ്യാപകരും രക്ഷാകർത്താക്കളും നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗവൺമെന്റ് UP സ്കൂൾ പുറച്ചേരി വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം December 20 നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ തുടങ്ങി കഴിഞ്ഞ 6 പതിറ്റാണ്ടായി പുറച്ചേരിയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ നിറസാന്നിധ്യമായ പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷ ഭാഗമായാണ് പൂർവ്വവിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. December 20 ഞായറാഴ്ച നടക്കുന്ന പൂർവ്വവിദ്യാർത്ഥി സംഗമം ബാച്ചിലെ ആദ്യ വിദ്യാർത്ഥിയായ ചെമ്പച്ചേരി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ചടങ്ങിന്റെ ഭാഗമായി പൂർവ്വകാല അധ്യാപകരും പൂർവ്വവിദ്യാർത്ഥികളും ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും വിനേഷ് ജി അറത്തിൽ അവതരിപ്പിക്കുന്ന മാജിക് ഷോയും പുറച്ചേരി ഗ്രാമീണ കലാവേദിയുടെ നാട്ടുപൊലിമ നാടൻ പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരവും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പി കെ ദാമോദരൻ, വീരമേശൻ, സുധീഷ്, കെ രമേശൻ, ഐ വി അബ്ദുള്ള ഫീല എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായിപ്പാറ എസ് എൻ കിങ്വുഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെബ്സൈറ്റ് ഉദ്ഘാടനം മുൻ എഇഒ പി ഭാസ്കരൻ മാസ്റ്റർ നിർവഹിച്ചു. ലോകത്തിലേക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഈ സ്കൂളിൽ നടക്കുന്ന സംഗതികളെല്ലാം തന്നെ, അത് ക്ലാസ് മുറിയിലായാലും ഓഫീസിലായാലും ചുറ്റുപാടായാലും, നിങ്ങൾ എവിടെ നിന്ന് ഞെക്കിയാലും നിങ്ങളുടെ രക്ഷാകന്മാർക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ വെബ്സൈറ്റ് എന്ന സംവിധാനം. ഇത് ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ മാത്രമല്ല, രക്ഷാകന്മാരോട് പറയണം. ഈ നമ്പർ അടിച്ചിട്ട് പി പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രദീപൻ വടപ്പള്ളി, കെ സി സജിത്ത്, കെ വി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പിലാത്തറ വചനജ്യോതി ലഹരിമോചന ചികിത്സാ കേന്ദ്രം ലഹരി ബോധവൽക്കരണ ശില്പശാല December 20 ഞായറാഴ്ച നടക്കും. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. മദ്യം ഉപേക്ഷിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന സന്ദേശമുയർത്തിയാണ് ലഹരി ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാലയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ സെമിനാർ ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. സുൽത്താൻ ബത്തേരി അസംഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ സി കെ ഗോപാലൻ എം ഡി മുഖ്യപ്രഭാഷണം നടത്തും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതി സെമിനാറിൽ അധ്യക്ഷയാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജോർജ് ജോസഫ്, പി ടി ജോസഫ്, ഫാദർ ആന്റണി പുതുമന എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയങ്ങാടി പുതിയ വളപ്പ് ഉദയം വാദ്യ സംഘം ശിങ്കാരിമേള അരങ്ങേറ്റം പുതിയ വളപ്പിൽ നടന്നു. തിരക്കഥാകൃത്ത് യു പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ വളപ്പിലെ ഉദയം വാദ്യസംഘത്തിലെ 19 കലാകാരന്മാരാണ് ശിങ്കാരിമേളത്തിൽ അരങ്ങേറ്റം നടത്തിയത്. ഇതിൽ 17 വനിതകളാണ്. കണ്ണവരം രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ 8 പരിശീലനത്തിന് ശേഷമാണ് അരങ്ങേറ്റം നടത്തിയത്. റീന സുരേഷ് സെക്രട്ടറിയും രതീഷ് തളിയിൽ പ്രസിഡന്റുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. സിനിമാ തിരക്കഥാകൃത്ത് യു പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പഠിച്ചത് നിങ്ങളിൽ ചിലരെങ്കിലും പഠിച്ച വെങ്ങര വെൽഫെയർ യു പി സ്കൂളിലായിരുന്നു. അവിടെ ഈ 6-7 ക്ലാസ്സുകളിൽ വർഷങ്ങൾക്ക് മുമ്പാണ്, കുറെ കൊല്ലം മുമ്പാണ് അന്ന് ശ്രീനിവാസൻ എന്നൊരു മാഷ് ചന്ദ്രൻ ചുട്ടാട് അധ്യക്ഷത വഹിച്ചു. പി നികേഷ്, പി പി കരുണാകരൻ, എൻ ഗഫൂർ, ജെയിംസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാങ്കോൾ ശ്രീ ശിവക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ കട്ടിളവെപ്പ് കർമ്മം ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. കരിവള്ളൂർ നിരുവപ്പുറം ശ്രീ നാരായണപുരം ക്ഷേത്രം ശ്രീമദ് ഭാഗവതാമൃതം December 20 മുതൽ 27 വരെ നടക്കും. സ്വാമി അശേഷാനന്ദജിയാണ് യജ്ഞാചാര്യൻ. 3 ദശാബ്ദത്തിലധികമായി വൈശാഖമാസത്തിൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹയജ്ഞത്തിന്റെ തുടർച്ചയായാണ് ശ്രീമദ് ഭാഗവതാമൃതം സപ്താഹയജ്ഞം December 20 മുതൽ 27 വരെ നടക്കുന്നത്. ആരംഭ ദിവസമായ December 20 ഞായറാഴ്ച വൈകുന്നേരം 5 ആചാര്യന്മാർക്ക് സ്വീകരണം നൽകും. തുടർന്ന് മുൻ ശബരിമല മേൽശാന്തി കെ സി നാരായണൻ നമ്പൂതിരി ഭദ്രദീപ പ്രോജ്വലനം നടത്തും. ചിന്മയമിഷൻ പാലക്കാട് സ്വാമി അശേഷാനന്ദജിയാണ് യജ്ഞാചാര്യൻ. ഭാഗവത പാരായണം കല്ലംവള്ളി വാമനൻ നമ്പൂതിരിയും പൂജ കുന്നത്തൂര് കൃഷ്ണൻ നമ്പൂതിരിയും നിർവഹിക്കും. December 27 ഞായറാഴ്ച സപ്താഹം സമാപിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ വൈപ്പിരിയം മദർ സ്കൂളിൽ ബാലകലോത്സവവും ക്രിസ്തുമസ് ആഘോഷവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ വൈപ്പിരിയം ദി മദർ സ്കൂളിൽ ബാലകലോത്സവവും ക്രിസ്തുമസ് ആഘോഷവും നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ ഉദ്ഘാടനം ചെയ്തു. സംസാരിച്ചിട്ടുണ്ട്.
പ്രിൻസിപ്പൽ മണി നായർ അധ്യക്ഷത വഹിച്ചു. ചീമേനി സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജോജീസ് കറിയ ക്രിസ്തുമസ് സന്ദേശം നൽകി. സരളാബി നമ്പ്യാർ, രാജൻ പെരിങ്ങേത്ത്, ജോസഫ് മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കേക്കുമുറിക്കലും ക്രിസ്തുമസ് വിശുദ്ധ ഗീതങ്ങൾ ആലപിക്കലും കലാവിരുന്നും അരങ്ങേറി. ഉടുമ്പുംതല കരിങ്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായി മുത്തപ്പൻ വെള്ളാട്ടം നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ഉടുമ്പന്തല കരിക്കടവിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭക്തജനങ്ങളുടെ ചിരകാലാഭിലാഷമായ മുത്തപ്പൻ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊതുജന സഹകരണത്തോടെ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് 5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർ ഒന്നടങ്കം ഉത്സാഹത്തോടെ നടത്തുന്ന ക്ഷേത്ര നിർമ്മാണത്തിന്റെ മുന്നോടിയായി കെട്ടിയാടുന്ന മുത്തപ്പൻ വെള്ളാട്ടം 20 ഞായറാഴ്ച പകൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കും. രാവിലെ 8:30 ഗണപതി ഹോമവും തുടർന്ന് ഭണ്ണാരസമർപ്പണവും ഉച്ചയ്ക്ക് 2000 അന്നദാനവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാലകൃഷ്ണൻ കലിയന്തിൽ, ദാസൻ ഒളവറ, വി വി രാഘവൻ മാസ്റ്റർ, ടി വി പ്രഭാകരൻ, എം ഗോപാലൻ, വി അരവിന്ദാക്ഷൻ, വി വി വിജയൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിലെ ക്രിസ്മസ് ന്യൂഇയർ വരവേൽപ്പ് കുട്ടികൾക്ക് വേറിട്ട ഒരനുഭവമായി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരുമയുടെ രുചിക്കൂട്ടിൽ 21 കറികളും സ്കൂൾ വാഴത്തോട്ടത്തിലെ വാഴപ്പഴവും പായസവും അടങ്ങിയ സദ്യ വിളമ്പി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ആർ പൊന്നമ്മ പുതുവർഷ വരവേൽപ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഒ ടി ഖദീജ ടീച്ചർ, മദർ പി ടി എ പ്രസിഡന്റ് ശൈലജ എ വി, സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരസ്യകലയിൽ പുതുമയുമായി എം ഡിസൈൻ പിലാത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പരസ്യകലയിൽ വ്യത്യസ്തമാർന്ന കലാനൈപുണ്യത്തോടെ വർഷങ്ങളുടെ പ്രവർത്തന മികവുമായാണ് എം ഡിസൈൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫ്ലക്സ്, എൽ ഇ ഡി സൈൻ ബോർഡ്, ബാനർ, വെഡിംഗ്, വിസിറ്റിംഗ്, താങ്ക്സ് കാർഡ്, പോസ്റ്റർ മൊമെൻറ്റോ, കൂളിംഗ്, പഞ്ചിങ് നമ്പർ പ്ലേറ്റ്, എം യു ജി പ്രിൻറ്റിംഗ്, ലാമിനേഷൻ എന്നിവയും സ്ഥാപനത്തിന്റെ സേവനങ്ങളാണ്. എം ഡിസൈൻ്റെ ഉദ്ഘാടനം ടി വി രാജേഷ് എം എൽ എ നിർവഹിച്ചു. സിനിമാ കലാ സംവിധായകൻ പാലായി ബാലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. നിരവധി പേർ സംബന്ധിച്ചു. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചതായി മാധ്യമ വാർത്തകൾ. പ്രേക്ഷക പ്രതികരണങ്ങൾ. കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ച കത്ത് എന്ന് പറയുന്നത് വളരെ നേരത്തെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ കാര്യം ശരിവെക്കുന്ന രൂപത്തിലാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കത്തിലൂടെ നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ നാളുകളായി ഞങ്ങൾ പറയുന്നതാണ്. അത് ഇപ്പോൾ ശരിവെക്കുന്ന രൂപത്തിലാണ് പഴയ കെ പി സി സിയുടെ പ്രസിഡന്റും അതുപോലെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാകുന്നത്. ജനങ്ങളത് വളരെ ഗൗരവമായിട്ട് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണം, അതാണ് ഇവിടുത്തെ. ഇനി ഏത് രീതിയിൽ കത്തയച്ചാലും എന്ത് വിചാരണ നടത്തിയാലും ഒക്കെ ജനങ്ങൾക്ക് ഈ ഭരണം എന്താണ്, ഇനി അടുത്ത ഒരു കാലഘട്ടത്തിലും ഈ കോൺഗ്രസിന് കേരളത്തിൽ വരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഉദാഹരണം ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും തന്നെ മുമ്പ് കിട്ടിയ പകുതി വോട്ട് പോലും ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകളിൽ കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നാമാവിശേഷം ആവാൻ വേണ്ടി പോയെന്ന് ഇനിയിപ്പോൾ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. ഇനിയിപ്പോൾ അവർ ഹൈക്കമാൻഡ് എത്ര ചർച്ച ചെയ്താലും മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അത് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. ഇവരുടെ ഗ്രൂപ്പ് കളിയാണ്. കേരളത്തിലെ ഭരണം പിഴിതപൂർണ്ണമാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. കേരളത്തിലെ ജനങ്ങൾക്ക് ശരിക്കും അവരെ പാർട്ടി വേണ്ടാന്നുള്ളടത്തേക്ക് തന്നെ ഇപ്പം പോവുകയായിരുന്നു. അത് പറയുമ്പം തന്നെ കേരളത്തിൽ അഴിമതി നടത്താതെ മന്ത്രിയില്ല. മൊത്തം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഭരണമാണ് നമ്മളെ ശ്രദ്ധയിൽ പെട്ടത്.
അത് അത് പറയുമ്പം തന്നെ ഇന്നത്തെ പത്രവാർത്ത ശരിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. കാരണം ബഹുമാനപ്പെട്ട ചെന്നിത്തല തന്നെ സൂചിപ്പിച്ചു അത്തരമൊരു കത്ത് അയച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് 10-15 വർഷം ACCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെയും KCUവിൻ്റെയും എല്ലാം അമരത്തിരുന്ന ഒരു സമ്പന്നനായ നേതാവ് ACCയുടെ 15 വർഷക്കാലം ഡൽഹിയിൽ തൻ്റെ പ്രവർത്തന മണ്ഡലം കാഴ്ചവെച്ച ഒരു നേതാവ് സോണിയാഗാന്ധിക്ക് ഒരു കത്തയച്ചു, ഒരു കാര്യം പറയണമെങ്കിൽ കത്തയക്കണമെന്ന് പറയുന്നത് ഒരു സാമാന്യ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. അറിയിപ്പുകൾ. വെള്ളൂർ കിഴക്കുമ്പാട് ജനകീയ കലാസമിതി 50th വാർഷിക സംഘാടക സമിതി രൂപീകരണ യോഗം 19th ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ജനകീയ കലാസമിതിയിൽ വെച്ച് നടക്കും. പയ്യന്നൂർ മണ്ഡലം വികസന രേഖാപ്രകാശനം 19th ശനിയാഴ്ച മന്ത്രി KP മോഹനൻ നിർവഹിക്കും. നരീക്കാംപള്ളി അറത്തിൽ കുവേരിക്കാരൻ തറവാട് ശ്രീ തൊണ്ടച്ചൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 19-20 തീയതികളിൽ നടക്കും. കർഷകശ്രീ സ്വയം സഹായ സംഘം മൂലയിൽ കർഷക സംഘം, ചെറുതാഴം വില്ലേജ് കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ ജൈവ പച്ചക്കറി കൃഷിയുടെ നടീലുത്സവം 20th ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നടക്കും. നാഗാസ് കണ്ടകാളി സംഘടിപ്പിക്കുന്ന മന്ത്യത്വ സ്വമേഷ് സ്മാരക എവറോളിംഗ് സ്വർണക്കപ്പിനു വേണ്ടിയുള്ള 2nd കണ്ണൂർ കാസർകോട് ജില്ലാതല കമ്പവലി മത്സരം 20th വൈകിട്ട് 4 മണി മുതൽ കണ്ടങ്കാളി നാഗാനഗറിൽ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ 9539130909705720523 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസിന്റെ മതേതര സംഗമം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിപ്ലവ സ്മരണകൾ ഉയർത്തി കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ ചെങ്കൊടി ഉയർന്നു. പയ്യന്നൂർ ടൗൺ ബാങ്കിൽ നിയമനത്തിൽ അട്ടിമറിയെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് ഉപരോധിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ 20th കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.